വി കെ എക്സാം ഗൈഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ SCERT 10-ാം ക്ലാസ്സിലെ പാർട്ട് 1 ഭാഗത്തുള്ള 1-ാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളൊന്ന് പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ചില ഉപകരണങ്ങളും അവയിൽ നടക്കുന്ന ഊർജ്ജ മാറ്റത്തെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപകരണങ്ങൾ അവയിൽ നടക്കുന്ന ഊർജ്ജ മാറ്റമൊന്ന് നോക്കാം. വൈദ്യുത ഫാൻ, നമുക്കറിയാം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. ഇവിടെ നമ്മൾ വൈദ്യുതിയുടെ യാന്ത്രിക ഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് വൈദ്യുത ഇസ്തിരിപ്പെട്ടി, ഇസ്തിരിപ്പെട്ടിയിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. വൈദ്യുതിയുടെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് വൈദ്യുത ബൾബാണ്, ബൾബിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടും പ്രകാശോർജ്ജമായിട്ടും മാറുന്നു. അപ്പോൾ വൈദ്യുതിയുടെ താപഫലവും പ്രകാശഫലവും അവിടെ ഉപയോഗപ്പെടുത്തുന്നു. അടുത്തത് ഇലക്ട്രിക് ഹീറ്റർ ആണ്, വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് ബെല്ല്, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. ഇലക്ട്രിക് കുക്കറിലാണെങ്കിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ ഊർജ്ജവും ഊർജ്ജ പരിവർത്തനവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണേണ്ടതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം പറയാനുള്ളത്. അപ്പോൾ അതിലൊരു ചെറിയൊരു പരീക്ഷണമാണ്. ഒരു നിക്രോം കമ്പി കൊടുത്തിരിക്കുന്നു. ആ നിക്രോം കമ്പിയിലേക്ക് കുറച്ച് ബാറ്ററിയും പിന്നെ ഒരു സ്വിച്ചും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എന്ത് ചെയ്യും? നിക്രോം കമ്പിയിലേക്ക് പോവുകയും നിക്രോം ചുട്ടുപഴുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുട്ടുപോയ്ക്കാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർത്ത് വെക്കണം നിക്രോം എന്താണ്. നമുക്കറിയാം നിക്രോം എന്ന് പറയുന്ന ഒരു ലോഹസങ്കരമാണ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, പിന്നെ മാംഗനീസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ചേർന്ന ഒരു ലോഹസങ്കരമാണ് നിക്രോം കമ്പി. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഇതിലൂടെ വൈദ്യുത ചാർജിനെ ചാലകത്തിലൂടെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഈ സർക്യൂട്ടിൽ ഘടിപ്പിച്ച ബാറ്ററി ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇനി അപ്പോൾ ഇങ്ങനെ സർക്യൂട്ടിലെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ നമുക്കറിയാം താപോർജ്ജം രൂപപ്പെട്ടു. ആ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന പേര് ജൂൾ ഹീറ്റിംഗ് എന്നാണ് പറയുക. ജൂൾ ഹീറ്റിംഗ്. ഓക്കെ, ഈ ജൂൾ ഹീറ്റിംഗ് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് ജൂൾ നിയമമാണ്. നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ജൂൾ നിയമം. ജൂൾ നിയമം പറയുന്ന ഇത്രയേ ഉള്ളൂ, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ജൂൾ നിയമം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്ന് പറയും. ഇവിടെ എച്ച് എന്ന് പറയുന്നത് താപമാണ്, ഐ എന്ന് പറയുന്നത് കറണ്ടാണ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രതയാണ്, ആർ എന്ന് പറയുന്നത് പ്രതിരോധമാണ്, ടി എന്ന് പറയുന്നത് സമയമാണ്. ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ജൂൾ നിയമം പ്രസ്താവിച്ച സയന്റിസ്റ്റ് ആണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ, ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹമാണ് താപോർജ്ജത്തിന്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും അതുപോലെ താപമൂലം ഉണ്ടാകുന്ന യാന്ത്രിക ചലനങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തിയത്. അതുപോലെ തന്നെ വൈദ്യുത പ്രവാഹം മൂലം ചാലകത്തിലുണ്ടാകുന്ന താപത്തിന്റെ അളവ് അതുപോലെ തന്നെ വാതകങ്ങളുടെ ഊർജ്ജം, അവയുടെ മർദ്ദം, വ്യാപ്തം, താപനില, ഇതൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊക്കെ കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രതിരോധകം അഥവാ റെസിസ്റ്റേഴ്സ് എന്നാൽ എന്താണെന്നുള്ളത്. അതായത് ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ വൈദ്യുതിയെ തടസ്സം നിൽക്കുന്ന അഥവാ പ്രതിരോധിക്കുന്ന ചാലകങ്ങളാണെന്ത്? പ്രതിരോധകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാർബൺ റെസിസ്റ്റേഴ്സ്, കാർബൺ പ്രതിരോധകം ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണ് അതിൻ്റെ മൂല്യം എങ്ങനെ നമ്മൾ കണക്കാക്കും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് കളർ കോഡ് ഉപയോഗിക്കും. കളർ കോഡ്, കളർ കോഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രതിരോധകത്തിൻ്റെ മൂല്യം കണക്കാക്കാം. അപ്പോൾ ഇത് ഈ പ്രതിരോധകത്തിൽ സാധാരണയായിട്ട് 4 നിറങ്ങളിലുള്ള വർണ്ണങ്ങൾ കാണാം. ആ വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കളർ കോഡ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ എക്സാമിന് അതിൻ്റെ കളർ കോഡ് കണ്ടുപിടിക്കാനൊന്നും നമ്മളോട് പറയാറില്ല. അപ്പോൾ കളർ കോഡ് എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ച് പ്രതിരോധകത്തിൻ്റെ മൂല്യം കണക്കാക്കാം എന്നുള്ളത് മാത്രം നമ്മളൊന്ന് ഓർത്തു വെച്ചാൽ മതിയാവും. നമ്മളിപ്പോൾ പറഞ്ഞ പ്രതിരോധകങ്ങളെ നമ്മൾ സൂചിപ്പിക്കുന്നത് സിമ്പൽ, അതിൻ്റെ ചിഹ്നം ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്കതിനെ സൂചിപ്പിക്കാം. അപ്പോൾ ഈ
പ്രതിരോധകങ്ങളെ നമുക്ക് ഒരു സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഒന്നാമത്തതിൻ്റെ പേരാണ് ശ്രേണി രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷൻ എന്ന് പറയും. ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ. അപ്പോൾ ഈ പ്രതിരോധകം, ആദ്യം ഒരു പ്രതിരോധം ഇങ്ങനെ കണക്ട് ചെയ്തു, അതിനോടുകൂടി അടുത്ത പ്രതിരോധം ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ശ്രേണി രീതി എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ പ്രതിരോധങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം എന്ത് ചെയ്യും, കൂടുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. സഫല പ്രതിരോധം കൂടും. അതുപോലെ ഈ ശ്രേണി രീതിയിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെ കറണ്ട് I എന്ന് പറഞ്ഞാൽ കറണ്ടാണ്, വൈദ്യുത പ്രവാഹ തീവ്രത അഥവാ കറണ്ടാണ് I. ഈ I എന്തായിരിക്കും, ഓരോ പ്രതിരോധകത്തിലും എന്തായിരിക്കും, തുല്യമായിരിക്കും. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ വോൾട്ടതയാണ്, അതെന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ഇനി ഇവിടെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ശ്രേണി രീതിയിലാണെങ്കിൽ ഇതാണ്, ആർ സമം ആർ വൺ പ്ലസ് ആർ ടു എന്നാണ്. ആർ ഈസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു എന്നുള്ളതാണ് ഇവിടെ ശ്രേണി രീതിയിലെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം. ഇനി പ്രതിരോധങ്ങളെ നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ സമാന്തരമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പാരലൽ കണക്ഷനായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. ചിത്രത്തിൽ കാണുന്ന പോലെ പാരലൽ കണക്ഷനിലായിട്ട് കണക്ട് ചെയ്യാം. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലെ കറണ്ട് എന്ത് ചെയ്യും, ഓരോ ശാഖ വഴി വിഭജിച്ചിട്ടങ്ങ് പോകും. അങ്ങനെ ആകെ കറണ്ട് എന്ന് പറയുന്നത് ഈ ശാഖ സർക്യൂട്ടിലെ കറണ്ടുകളുടെ തുകയ്ക്ക് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ അതാ ഇവിടെ ഐ എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എത്തപ്പോൾ എന്തായിട്ട് മാറി, ഐ വണ്ണും ഐ ടു ആയിട്ട് മാറി. വീണ്ടും അതെന്തായിട്ട് മാറും, ഐ തന്നെയായിട്ട് മാറും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇവിടുത്തെ സഫല പ്രതിരോധം എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കുറയുകയാണ് ചെയ്യുക. സമാന്തര രീതിയിലാവുന്ന സമയത്ത് സഫല പ്രതിരോധം കുറയുകയാണ് ചെയ്യുക. സഫല പ്രതിരോധം കാണാനുള്ള സൂത്രവാക്യം ഇതാണ്, ആർ സമം ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന് പറയും. ഇവിടുത്തെ ഓരോ പ്രതിരോധകത്തിലും ഐ എന്തായിരിക്കും, വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ പ്രതിരോധകത്തിലും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി വൈദ്യുത താപഫലത്തിന്റെ ഉപയോഗങ്ങൾ, വൈദ്യുത താപഫലത്തിന്റെ ഉപയോഗങ്ങൾ. അപ്പൊ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ്. ഇത്തരം ഉപകരണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. അപ്പൊ ഇവയിൽ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും, താപോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്ന വൈദ്യുത താപനോപകരണങ്ങളെല്ലാം ഹീറ്റിംഗ് കോയിലുകൾ ഉണ്ടാവും. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ഹീറ്റിംഗ് കോയിലുകൾ എന്തായിട്ട് മാറും, ചൂടായിട്ട് താപം ഉൽപ്പാദിപ്പിക്കും. ഈ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നിക്രോം ആണ് എന്നുള്ള കാര്യം, നിക്രോം എന്ന് ഓർക്കുക. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണെന്ത് നിക്രോം എന്നുള്ള കാര്യം ഓർക്കുക. നിക്രോമിന്റെ പ്രത്യേകതകൾ ഇവയൊക്കെയാണ്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ചുവന്ന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവുണ്ട്. ഇനി നമ്മളെ എക്സാമിനൊക്കെ സാധാരണ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഒരു സർക്യൂട്ടിൽ അമിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്ന സംവിധാനമാണെന്ത് സുരക്ഷാ ഫ്യൂസ്. ഫ്യൂസിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. സുരക്ഷാ ഫ്യൂസിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഫ്യൂസ് വയർ. അപ്പോൾ സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗമാണെന്ത് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം കൊണ്ടാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്യൂസ് വയറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്യൂസ് വയറിന് എപ്പോഴും എന്തായിരിക്കണം, ദ്രവണാങ്കം വളരെ കുറവായിരിക്കണം. അപ്പോൾ മൂന്ന് പോയിന്റുകൾ നമ്മൾ ഓർത്തു വെക്കുക. സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗം ഫ്യൂസ് വയർ ആണ്. ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരം കൊണ്ടാണ്. ഫ്യൂസ് വയറിന് താരതമ്യം എന്തായിരിക്കണം, താഴ്ന്ന ദ്രവണാങ്കമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി എന്താണ് ഷോർട്ട് സർക്യൂട്ടും എന്താണ് ഓവർലോഡിംഗ് എന്നും നോക്കാം. ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും അതുപോലെ നെഗറ്റീവ് ടെർമിനലുകളും തമ്മിലോ, ഇനി അതല്ല മെയിൻസേ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ഷോർട്ട് സർക്യൂട്ട് എന്ന്.
അപ്പോൾ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിൽ അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പറയുന്ന പേരാണെന്ത് ഓവർലോഡിംഗ്. നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുള്ള രണ്ട് വാക്കുകളാണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിംഗ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വയറുകൾ തമ്മിൽ, മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിൽ എന്ത് ചെയ്യുക, സമ്പർക്കത്തിൽ വരിക, കോൺടാക്റ്റ് വരിക, അതാണ് ഷോർട്ട് സർക്യൂട്ട്. എന്നാൽ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിൽ അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഓവർലോഡിംഗ്. ഹീറ്റിംഗ് ഓയിൽ ഇല്ലാതെയും താപ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഉപകരണങ്ങളാണ് ഒന്ന് മൈക്രോവേവ് ഓവനും മറ്റൊന്ന് ഇൻഡക്ഷൻ കുക്കറും. മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ് ആണ് ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ എഡി കറന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളൊന്നും ഓർത്തു വെക്കാം, മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ് ആണ് നമുക്ക് അറിയാം, ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത് എഡി കറന്റ് ആണ്. ആ പേരൊന്നും ഓർത്തു വെക്കണം, താരതമ്യേന പുതിയതാണ്. അപ്പോൾ എഡി കറന്റ്, ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത് എഡി കറന്റ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് എന്താണ് ഗേജ് എന്ന് നമുക്ക് നോക്കാം. ഗേജ്, ഗേജ് എന്നത് ഒരു ചാലക കമ്പിയുടെ വ്യാസത്തിന്റെ വ്യുൽക്രമമാണ്. ഗേജ് എന്ന് പറയുന്നത് ഒരു ചാലക കമ്പിയുടെ വ്യാസത്തിന്റെ റെസിപ്രോക്കൽ ആണെന്ത് ഗേജ്. അപ്പൊ ഗേജ് കൂടുന്നതിനനുസരിച്ച് ചാലകത്തിന്റെ കനം കുറയുകയാണ് ചെയ്യുക, അതുപോലെ അതിന്റെ ആംബിറേജ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ഗേജ് എന്ന് പറയുന്നത് ചാലക കമ്പിയുടെ വ്യാസത്തിന്റെ വ്യുൽക്രമമാണ്. ഗേജ് കൂടുക എന്ന് പറഞ്ഞാൽ ചാലകത്തിന്റെ കനം കുറയുകയാണ്, അത് തൽഫലമായിട്ട് ആംബിറേജ് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. ഇനി എന്താണ് ആംബിറേജ് എന്ന് നോക്കാം. ആംബിറേജ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണത്തിന്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിന്റെ ആംബിറേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് വൈദ്യുത പവർ അഥവാ ഇലക്ട്രിക് പവർ എന്താണെന്ന് നോക്കാം. യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് എന്ത്, വൈദ്യുത പവർ. വൈദ്യുത പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്, പവറിന്റെ യൂണിറ്റ് തന്നെ വൈദ്യുത പവറിന്റെ യൂണിറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശ ഫലമാണ്. അപ്പോൾ അതിൽ ലാമ്പുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ നമുക്ക് പറയാനുള്ളത് ബൾബിനെ കുറിച്ചാണ്. ബൾബിന്റെ ശരിക്കുള്ള പേരാണ് ഫിലമെന്റ് ലാമ്പ്, അതൊന്ന് ഓർത്തു വെക്കുക, ഫിലമെന്റ് ലാമ്പ്. മറ്റൊരു പേരാണ് ഇൻകാൻഡസെന്റ് ലാമ്പ്. ഇൻകാൻഡസെന്റ്, ഇൻകാൻഡസെന്റ് എന്ന് പറഞ്ഞാൽ താപത്താൽ തിളങ്ങുന്നത് എന്ന അർത്ഥം കൊണ്ടാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് ബൾബുകളെ പറയാനുള്ള കാരണം. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ടെങ്സ്റ്റൺ ആണ്. അപ്പോൾ ടെങ്സ്റ്റൺ ലോഹം കൊണ്ട് നിർമ്മിച്ച ഫിലമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ബൾബിനകത്ത് നമുക്കറിയാം വായു ശൂന്യമാക്കിയിരിക്കും, വായു ഉണ്ടാവില്ല. അപ്പോൾ ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബൾബിൽ കുറഞ്ഞ മർദ്ദത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അലസവാതകം നിറയ്ക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ സാധാരണയായിട്ട് നൈട്രജൻ വാതകമാണ് ഇതിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ, ഫിലമെന്റ് ലാമ്പ്, ഇൻകാൻഡസെന്റ് ലാമ്പ്, ഇതെല്ലാം ബൾബാണ്. ടെങ്സ്റ്റൺ ഫിലമെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബൾബിൻ്റെ അകം വായു ശൂന്യമാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അലസവാതകം നിറയ്ക്കും. എന്നാൽ ഇപ്പോൾ സാധാരണയായിട്ട് നൈട്രജൻ വാതകമാണ് നിറയ്ക്കുന്നത്. ഒരു ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പ്രധാന ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടെങ്സ്റ്റൺ ഫിലമെന്റ് ആണ്. നമുക്കറിയാം ടെങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന റെസിസ്റ്റിവിറ്റിയുള്ള ശുദ്ധ ലോഹമാണ് ടെങ്സ്റ്റൺ. ടെങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രത്യേകതകൾ നോക്കാം. ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഉയർന്ന ദ്രവണാങ്കമുണ്ട്, അതുപോലെ നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു. അപ്പോൾ നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നതിന് നമ്മൾ പറയുന്ന പേര് ഡക്റ്റിലിറ്റി എന്നാണ് പറയുക. അതുപോലെ ചുട്ടു പഴുത്ത് ധവളപ്രകാശം പുറത്തു വിടാനുള്ള കഴിവുണ്ട്. ഇതെല്ലാം ടെങ്സ്റ്റൺ ഫിലമെന്റിന്റെ പ്രത്യേകതകളാണ്. ഇനി നമുക്ക് ഡിസ്ചാർജ് ലാമ്പുകളെ കുറിച്ച് ഒന്ന് പഠിക്കാം. അതിൽ ഒന്നാമത്തതാണ്, ഇതെല്ലാം ഡിസ്ചാർജ് ലാമ്പുകളാണ്, സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, CFL. അപ്പോൾ ആദ്യം സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലാമ്പുകളാണെന്ത്, സോഡിയം വേപ്പർ ലാമ്പുകൾ. ഈ ഡിസ്ചാർജ് ലാമ്പുകളിൽ നമ്മൾ അതിൻ്റെ ട്യൂബിൽ ഏത് വാതകമാണോ നിറച്ചിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് കിട്ടും, കളർ കിട്ടും. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ഫ്ലൂറസെന്റ് ലാമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലൂറസെന്റ് ലാമ്പുകളിൽ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ളത്. ഒന്ന്, ഫ്ലൂറസെന്റ് ലാമ്പിൻ്റെ ഹീറ്റിംഗ് കോയിലില് തോറിയം ഓക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട്. തോറിയം ഓക്സൈഡ് ലേപനം ചെയ്ത ഹീറ്റിംഗ് കോയിലുകളാണ് ഉപയോഗിക്കുന്നത്. വേറൊരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് മെർക്കുറി ബാഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലൂറസെന്റ് ലാമ്പിൻ്റെ ട്യൂബില് മെർക്കുറി ബാഷ്പം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് പോയിന്റുകളൊന്നും നമ്മൾ ഓർത്തു വെക്കണം. ഇനി ആർക്ക് ലാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലാമ്പുകളാണെന്ത്, ആർക്ക് ലൈറ്റ്, സെർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു.
അതുപോലെ സിനിമ ഷൂട്ടിങ്ങുകൾക്ക് ഉപയോഗിക്കുന്നു, മുൻകാലങ്ങൾക്ക് സിനിമ പ്രൊജക്ടറുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, സിനിമ പ്രൊജക്ടറിൽ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആർക്ക് ലാമ്പുകളാണ്. ആദ്യം കാർബൺ ആർക്ക് ലാമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം പ്ലാറ്റിനം ആർക്ക് ലാമ്പുകളൊക്കെ പ്രചാരത്തിൽ ഉണ്ട്. ഇനി സി എഫ് എല്ലിന്റെ ഫുൾ ഫോം എന്താ? സി എഫ് എൽ എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പാണ്, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പാണ് സി എഫ് എൽ. ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നമ്മൾ ഏത് വാതകമാണോ നിറയ്ക്കുന്നത് അതിനനുസരിച്ചുള്ള കളറാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഹൈഡ്രജൻ വാതകമാണ് നിറയ്ക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന നിറം നീലയായിരിക്കും. സോഡിയം ബാഷ്പമാണ് നിറയ്ക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന നിറം മഞ്ഞയായിരിക്കും. നിയോൺ വാതകമാണ് നിറയ്ക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വർണ്ണം ഓറഞ്ച് കലർന്ന ചുവപ്പായിരിക്കും. ക്ലോറിൻ ആണ് നിറയ്ക്കുന്നതെങ്കിൽ പച്ചയാണ് നമുക്ക് കിട്ടുക. നൈട്രജൻ ആണ് നിറയ്ക്കുന്നതെങ്കിൽ ചുവപ്പ് കിട്ടും. മെർക്കുറി ആണ് കിട്ടുന്നതെങ്കിൽ ധവളപ്രകാശം അഥവാ വെള്ളപ്രകാശം, വെളുത്ത പ്രകാശം നമുക്ക് കിട്ടും. ഇത് മുൻകാലങ്ങളിൽ എക്സാമിന് ചോദിക്കാറുള്ളതാണ്, അപ്പോൾ ഒന്ന് നോക്കാം. ഇനി എന്താണ് എൽ ഇ ഡി ബൾബ് എന്ന് നോക്കാം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതാണ് എൽ ഇ ഡിയുടെ ഫുൾ ഫോം. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് എൽ ഇ ഡികൾ. ഫിലമെന്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം എന്തായിരിക്കും? ഉണ്ടാകുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഇതിൽ മെർക്കുറി ഇല്ലാത്തതുകൊണ്ട് പരിസ്ഥിതിക്ക് എന്തില്ല? ഹാനികരവും അല്ല. അതുപോലെ വളരെ കുറഞ്ഞ പവറിൽ എന്ത് ചെയ്യും? ഇത് പ്രവർത്തിക്കും. ഇതൊക്കെയാണ് എൽ ഇ ഡി ബൾബുകളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു ഫിലമെന്റ് ലാമ്പിൽ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ത്? ഫിലമെന്റ് ലാമ്പാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ ബി കാണാം, ബിയും സിയും ഉണ്ട്. അതായത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാകുന്നു, അതുപോലെ വൈദ്യുതോർജ്ജം താപോർജ്ജമാകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം ശരിക്ക് രണ്ടും വരാം, എന്നാൽ അത് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാവുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അതല്ല വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാവുന്നു എന്നില്ല എങ്കിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമാവുന്നു എന്നും നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ചോദ്യം, ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. അപ്പോൾ ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ യാന്ത്രിക ഊർജ്ജം വൈദ്യുതോർജ്ജമാവുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? അപ്പൊ നമുക്കറിയാം ഇതിന്റെ ആൻസർ എന്താണ്. ഓപ്ഷൻ ഡി അല്ലെ, സുരക്ഷാ ഫ്യൂസ് ആണ് ഇതിന്റെ ആൻസർ. സുരക്ഷാ ഫ്യൂസിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ഓപ്ഷൻ ഡി അല്ലെ, ആംബിയറേജ്. ആംബിയറേജ് ആണ് കറക്റ്റ് ആൻസർ. SCERT 10-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.